നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രചരണം നടത്തിയിട്ടും തമിഴ്നാട്ടിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ യു കെയിലേക്ക് യാത്ര തിരിക്കുന്നു. ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിനായി 3 മാസത്തേക്കാണ് അണ്ണാമലൈ യു കെയിൽ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് 1 സീറ്റ് പോലും വിജയിക്കാനായിരുന്നില്ല. എന്നാൽ അണ്ണാമലയുടെ യു കെ യാത്രയ്ക്ക് ഇതുമായി ബന്ധമില്ലെന്നും നേരത്തെ നിശ്ചയിച്ചതാണെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവരുടെ വാദം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ദീർഘനാളായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഏറെ മുമ്പ് തന്നെ ഈ യാത്ര തീരുമാനിച്ചിരുന്നതാണെന്നും ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. ശ്രദ്ധേയമായ നേതൃപാടവമുള്ള യുവ നേതാക്കൾക്കും മിഡ് കരിയർ പ്രൊഫഷണലുകൾക്കും വേണ്ടിയുള്ളതാണ് ഫെലോഷിപ്പ് പ്രോഗ്രാം. സെപ്റ്റംബർ പകുതിയിൽ ആരംഭിച്ച് ഡിസംബർ വരെയാണ് പ്രോഗ്രാം. ഇക്കാര്യം അണ്ണാമലൈ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് താരപ്രചാരകരടക്കം തമിഴ്നാട്ടിൽ സജീവമായി പങ്കെടുത്തതിന് കാരണം അണ്ണാമലയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇത്തരത്തിൽ സംസ്ഥാനത്തെത്തി. കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ മോദിയുടെ ധ്യാനമടക്കം ദേശീയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. നിരവധി മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തുണ്ടെന്നിരിക്കെയാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിൻ്റെ ചുമതലയേൽപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്നും മത്സരിച്ച അദ്ദേഹമടക്കം എല്ലാ സ്ഥാനാർത്ഥികളും പക്ഷേ തോറ്റു. എന്നാൽ 39-ൽ 12 സീറ്റുകളിൽ AIDMKയെ മറികടന്ന് ബി ജെ പി 2-ാമതെത്തിയിരുന്നു. 3 മാസത്തേക്ക് മാറി നിൽക്കുക എന്നത് അണ്ണാമലയുടെ സ്വന്തമായുള്ള തീരുമാനമാണെന്നും പാർട്ടി എടുത്തതല്ലെന്നും വ്യത്യസ്തനായ നേതാവും അദ്ദേഹം തിരികെ വരുമെന്നും ഒരു മുതിർന്ന നേതാവ് പറയുന്നുണ്ട്. ബി ജെ പി സംസ്ഥാനത്ത് തനിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന പക്ഷക്കാരനായിരുന്നു അണ്ണാമലൈ. NDAയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ AIDMKയെ പിണക്കിയതാണ് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമായത്. മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി.